പാലക്കാട്ടേക്കാണ്. പാലക്കാട് തേങ്കുറിശ്ശി ദുരഭിമാന കൊലയിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായക റാവുവാണ് ശിക്ഷ വിധിക്കുക. കഴിഞ്ഞ ദിവസം രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2020 ക്രിസ്മസ് ദിനത്തിലായിരുന്നു ഇതര ജാതിയിൽ നിന്നും പ്രണയിച്ച് വിവാഹം കഴിച്ച 27-കാരനായ അനീഷ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളിമഠം ചേരുന്നു. പ്രിയ, പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത്. രണ്ടു പ്രതികൾ, അതായത് ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് കുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തുകയും ചെയ്തത്. 2020 December 25 ഈ സംഭവം ഉണ്ടായത്. അനീഷും ഹരിതയും അയൽവാസികളാണ്, ചെറുപ്പത്തിലെ പരിചയക്കാരാണ്, കൂട്ടുകാരാണ്. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇതേ തുടർന്നാണ് അനീഷിന് വലിയ തരത്തിൽ വധഭീഷണിയും മറ്റും ഹരിതയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പലപ്പോഴായി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴും 90 ദിവസത്തിനകം, അതായത് കല്യാണം കഴിഞ്ഞ് 90 ദിവസത്തിനകം കൊലപ്പെടുത്തുമെന്നായിരുന്നു വീട്ടുകാരുടെ ഭീഷണി. ഈ 90 ദിവസം ആകും മുമ്പേ, അതായത് 88-ാം ദിവസം തന്നെ ഈ അച്ഛൻ പ്രഭുകുമാറും അമ്മാവൻ സുരേഷ് കുമാറും ചേർന്ന് അനീഷിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അനീഷും സഹോദരൻ അരുണും വീടിന് സമീപത്തെ കവലയിലൂടെ ബൈക്കിൽ പോവുകയായിരുന്നു. പ്രതികൾ തടഞ്ഞു നിർത്തി കമ്പിപ്പാര കൊണ്ടും കൊടുവാളുകൊണ്ടുമാണ് വെട്ടി കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അനീഷിന്റെ മരണം സംഭവിച്ചു. പ്രതികൾ ഉടൻ തന്നെ കോയമ്പത്തൂരിലേക്ക് മുങ്ങി. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനകം പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഇതിൽ ഏറ്റവും നിർണായകമായത് ഹരിതയുടെയും സഹോദരൻ അരുണിന്റെയും മൊഴികൾ തന്നെയാണ്. ഹരിത അച്ഛനും അമ്മാവനുമെതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിന്നു. 59 സാക്ഷികളാണ് ഈ കേസിൽ ഉള്ളത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു. അങ്ങനെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല. അല്പസമയത്തിനകം തന്നെ ഈയൊരു കേസിൽ വിധി വരികയാണ്. കോട്ടയത്തെ കെവിൻ കൊലപാതകത്തിന് ശേഷമുണ്ടായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യം ഈ ഒരു സംഭവത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. നാടിനെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു. ജാതീയമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടായിരുന്നു ഹരിതയുടെ ബന്ധുക്കൾ അനീഷിനെ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത്. എന്നാൽ ഇത് ക്രൂരമായ കൊലപാതകമല്ല, ഇതിൽ ഗൂഢാലോചനയില്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത്. അതേസമയം വാദിഭാഗമാകട്ടെ, പ്രോസിക്യൂഷൻ ആകട്ടെ, പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന ഉറച്ച നിലപാടിലാണ്. കാരണം അതിക്രൂരമായിട്ടാണ് അനീഷിനെ വെട്ടിക്കുലപ്പെടുത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് തുടങ്ങിയവയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. എന്തായാലും ഈ വാദങ്ങളൊക്കെ കേട്ട ശേഷം ഇന്ന് കോടതി വിധി പറയും.